ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമുക്കിന്ന് ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിംഗ് ടുവിലെ മൊഡ്യൂൾ വണ്ണിലെ ലാസ്റ്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇനിയും സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്പോണൻസ് ഓഫ് റെയിൽവേ ട്രാക്ക് ഓരോന്നിന്റെയും റിക്വയർമെന്റ്സ് ഫംഗ്ഷൻസ് ഫൈനലി ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ അപ്പം റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ ഓക്കെ അപ്പോൾ റെയിൽവേ ട്രാക്കിന് നമുക്ക് പെർമനൻറ്റ് വേ എന്നും എന്നുകൂടെ പറയാം സോ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെയിൽസ് ഫിറ്റഡ് ഓൺ സ്ലീപ്പേഴ്സ് ആൻഡ് റെസ്റ്റിങ് ഓൺ ബലാസ്റ്റ് ആൻഡ് സബ്ഗ്രേഡ് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞത് സ്ലീപ്പേഴ്സ് ഉണ്ട് ബലാസ്റ്റ് ഉണ്ട് സബ്ഗ്രേഡ് ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ട്രെയിൻ റൺ ചെയ്യുന്ന ചെയ്യുന്നത് എഴുതിക്കൂടെയാണ് റെയിൽസ് കൂടെയാണല്ലോ അപ്പൊ റെയിൽസ് എന്ന് പറയുമ്പോൾ രണ്ട് റെയിൽ കാണും അത് പാരൽ ആയിരിക്കും റെയിലുകൾ തമ്മിൽ ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് കാണും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ ഗേജ് ആണ് അത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ഏത് ഗേജ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നിട്ട് നമ്മുടെ ഈ റെയില് ഏതിലോട്ടാ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലീപ്പേഴ്സിലോട്ടല്ലേ ആ ഓക്കെ ഇനി ഈ സ്ലീപ്പേഴ്സ് ബലാസ്റ്റ് എന്ന ഈ മെറ്റലിന്റെ പീസ് പോലെ തോന്നത്തില്ലേ ആ ആ ഒരു മെറ്റൽ പീസിനകത്തോട്ട് ഈ സ്ലീപ്പർ ഇങ്ങനെ എംബോർഡ് ആണ് അത് അകത്തോട്ട് കയറി വെച്ചിരിക്കുവാണ് എന്നിട്ട് ഈ ഒരു ബലാസ്റ്റിൻ്റെ ഒരു ലെയറിൽ ലെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ സബ്ഗ്രേഡിന് മുകളിൽ ഈ ഒരു ബലാസ്റ്റിൻ്റെ ലെയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനകത്ത് ആണ് നമ്മൾ സ്ലീപ്പർ ഇറക്കി വെക്കുന്നതും സ്ലീപ്പറിലോട്ടാണ് നമ്മൾ റെയിൽസ് കണക്ട് ചെയ്ത് വെക്കുന്നതും അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടോ ആ സ്ലൈഡിലുള്ള അതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് റെയിലുണ്ട് റെയിൽ ഇരിക്കുന്നത് സ്ലീപ്പറിലാണ് സ്ലീപ്പർ ബലാസ്റ്റലിലോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഇവിടെ കണ്ടോ വെൽഡെന്ന് കാണിച്ചിരിക്കുന്നത് വെൽഡിന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് റെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഫിഷ് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു നട്ട് ആൻഡ് ബോൾട്ടിന്റെ ഒരു സംഭവം ഉണ്ട് അതും നമുക്ക് യൂസ് ചെയ്യാം കണക്ട് ചെയ്യാൻ അതിൻ്റെ ഇമേജ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം ഇനി റെയിലും സ്ലീപ്പറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കണക്ഷൻസ് ഉണ്ട് അതിന് ഫാസ്റ്റനിങ് എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പം ഇനി അടുത്തത് റെക്വയർമെന്റ് ഓഫ് ആൻ ഐഡിയൽ പെർമനന്റ് ബേ അല്ലെങ്കിൽ ഐഡിയൽ റെയിൽവേ ട്രാക്കിന്റെ റെക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഓക്കെ അപ്പം ഫസ്റ്റ് റെക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേജ് കൊടുക്കുമല്ലോ ഒരു സ്പെസിഫൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസ് കൊടുക്കുമല്ലോ അത് യൂണിഫോം ആയിരിക്കണം കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ റെയിൽസ് എല്ലാം പ്രോപ്പർ ലെവലിലായിരിക്കണം സിംഗിൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് സ്ട്രെയിറ്റ് ട്രാക്കാണെങ്കിൽ രണ്ട് റെയിലുകൾ തമ്മിലുള്ള ലെവൽ എന്തായിരിക്കണം സെയിം ആയിരിക്കണം സെയിം ലെവലായിരിക്കണം സ്ട്രെയിറ്റ് ട്രാക്കിൽ റെയിൽസ് പക്ഷെ ഒരു കേവ് വരുന്ന ഏരിയ ആണെങ്കിൽ അവിടെ ഔട്ടർ റെയിലിന് നമ്മളൊരു സൂപ്പർ എലിവേഷൻ കൊടുക്കും എന്നുവെച്ചാൽ ഇച്ചിരി പൊക്കിയിട്ടായിരിക്കും ഔട്ടർ റെയിൽ ഇരിക്കുന്നത് അത് നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ കേർവ്സ് വരുമ്പോൾ നമ്മളൊരു സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നു അത് തന്നെ ഇവിടെ ഉണ്ട് ഓക്കെ അടുത്തത് ട്രാക്കിന് ആവശ്യത്തിനുള്ള ലാറ്ററൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം പിന്നെ കേർവ്സിൻ്റെ അവിടെ കൊടുക്കുന്ന റേഡിയസും സൂപ്പർ എലിവേഷനും പ്രോപ്പർലി ഡിസൈൻ ചെയ്തിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യണം ഇയർലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം പിന്നെ ട്രാക്ക് എന്ന് പറയുന്നത് റിസൈലഡ് ആയിരിക്കണം ഇലാസ്റ്റിക് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു റണ്ണിങ് ട്രാക്ക് എപ്പോഴും ട്രെയിൻ പെയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ ഒത്തിരി വൈബ്രേഷൻസ് ഷോക്സ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ട്രാക്ക് ആയിരിക്കണം നമ്മളുടെ യൂസ് ചെയ്യുന്ന ട്രാക്ക് ഓക്കെ അടുത്ത റെക്വയർമെന്റ് ഈ റെയിൽവേ ട്രാക്കിൽ കുറെ ജോയിന്റുകളുണ്ട് അല്ലെ കുറേ ക്രോസിങ്സ് ഒക്കെ കാണും അപ്പം ഈ പോയിന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് വീക്കസ്റ്റ് ആണ് റെയിൽവേ ട്രാക്കിൽ അപ്പം ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിരിക്കണം മെയിൻറ്റെയിനും ചെയ്യണം അടുത്തത് ഈസി ആയിട്ടുള്ള റിന്യൂവൽ ഒക്കെ നടത്താൻ പറ്റണം ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ മൊത്തത്തിൽ ട്രാക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒത്തിരി ലോഡ് വരുന്നുണ്ട് ഒത്തിരി ഹെവി മൂവിങ് ലോഡ് വരുന്നുണ്ട് അപ്പം അതിനെല്ലാം താങ്ങാൻ പറ്റുന്ന വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആയിരിക്കണം നമ്മുടെ ട്രാക്കിൻ്റെത് പിന്നെ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇനീഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ എപ്പോഴും ലോ ആയിരിക്കണം നമ്മൾ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി കാശ് മുടക്കാൻ പറ്റാത്ത ടൈപ്പ് ആരക്കണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വരാവും അപ്പം അത്രയും മെയിൻ്റെനൻസ് അതേപോലെ ചെയ്താലും ആദ്യമായി നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്താലും നമുക്കതൊരു കൺസെൻസെന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാം ഓക്കെ അടുത്തത് ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ റെയിൽവേ ട്രാക്ക് അപ്പം ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഈ ഒരു ഇമേജ് നിങ്ങൾ പഠിക്കണം കേട്ടോ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം നമുക്ക് എക്സാം ചോദിക്കുന്നതാണ് ബേസിക് ഇമേജ് ആണ് പല ഇമേജ് നമുക്കിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും ഇത് പഠിച്ചാൽ മതി നമ്മൾ എല്ലാം മനസ്സിലാവും അപ്പോൾ ഇതിൽ ഒരു നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് കാണിക്കുന്നത് ഇതൊരു റെയിൽവേ ട്രാക്ക് ഓൺ എംബാക്മെന്റ് ആണ് കേട്ടോ താഴെ ഇങ്ങനെ കണ്ടോ ടൂ ഇസ്റ്റ് വണ്ണ് സൈഡ്സിലോപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ഫോർമേഷൻ കണ്ടോ അതിനാണ് എംബാക്മെൻറ് മണ്ണിങ്ങനെ കൂട്ടി ആ ഒരു സൈഡ് സ്ലോപ്പ് കൊടുത്തിട്ട് അപ്പം അതിനാണ് എംബാക്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ കട്ടിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ലാസ്റ്റ് ഒരു ഇമേജ് ഉണ്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഗ്രൗണ്ട് ലെവൽ അതാണ് ജി എൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് മേലും നമ്മൾ ഫോർമേഷൻ അല്ലെങ്കിൽ ഹെമ്പാക്മെൻറ് കൊടുക്കും സൈഡ് സ്ലോപ്പ് ടു ഇസ്റ്റ് വണ്ണിൽ അതിന് മേലെ നമ്മൾ ബലാസ്റ്റ് വെക്കും സൈഡ് സ്ലോപ്പ് വൺ പോയിന്റ് ഫൈവ് ഇസ്റ്റ് വണ്ണിൽ അതിനകത്തോട്ട് നമ്മൾ സ്ലീപ്പർ ഇറക്കി വെക്കും അതിന് മേലിലാണ് റെയിൽസ് കണക്ട് ചെയ്തിരിക്കുന്നത് റെയിൽസ് ഒരു ഗേജ് ലെന്തിലായിരിക്കും ഓക്കെ ഇനിയും ഇതിൽ കുറേ മാർക്സിങ് മാർക്കിംഗ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ ബലാസ്റ്റ് ഷോൾഡർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബലാസ്റ്റ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പറിലെ സ്ലീപ്പറിനെ ആ ഒരു പോഷ എഡ്ജിന്ന് ബിയോണ്ടായിട്ട് നമ്മൾ ബലാസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു വിത്തിനെ പറയുന്നതാണ് ബലാസ്റ്റ് ഷോൾഡർ ഇനി ബലാസ്റ്റ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ബലാസ്റ്റ് ബേസ് എന്ന് പറയുന്നത് ബലാസ്റ്റ് ബെഡ് ആ ഒരു പോർഷൻ അതിൻ്റെ ബോട്ടം വിത്തിനെ പറയുന്നതാണ് ബലാസ്റ്റ് ബേസ് ഇനി അടുത്തത് ഫോർമേഷൻ വിത്ത് ഫോർമേഷൻ വിത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് വിത്ത് ഓഫ് എംബാക്മെൻറ്റ് ഈ ഫോർമേഷൻ എംബാക്മെൻറ്റ് പോലെയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വിത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോർമേഷൻ വിത്ത് ഇനി കട്ടിങ് ആണെങ്കിൽ അവിടെ ബോട്ടം വിത്തിനെ ആയിരിക്കും നമ്മൾ ഫോർമേഷൻ വിത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താ ബലാസ്റ്റ് സെസ് സെസ് എന്ന് പറഞ്ഞ പോർഷൻ എന്ന് വച്ചാൽ നമ്മുടെ ബലാസ്റ്റിന്റെ ഒരു ടോപ്പ് അല്ലേ ലാസ്റ്റ് ആ പോർഷൻ ആ അവിടെ തൊട്ട് പിന്നെ ബാക്കി ആ ഫോർമേഷൻ വിത്തിൻ്റെ ബാക്കിയുള്ള ആ വിത്തിനെയാണ് നമ്മൾ ബ സെസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഏരിയ ആയിട്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓതറൈസ്ഡ് വർക്കേഴ്സ് ഒക്കെ അവിടെ നിൽക്കുവാണ് അപ്പം ഒരു ട്രെയിൻ പെട്ടെന്ന് വരുന്നു അപ്പം അവർക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്ത് നിൽക്കാതെ ഇച്ചിരി കൂടെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ സെസ് പോർഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പം ഈ ഇമേജ് വരയ്ക്കാൻ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിരിക്കുവാണ് ബലാസ്റ്റ് ക്വിഷൻ എന്ന് പറയാം അതിലൊരു മാർക്കിങ്സ് ഉണ്ടായിരുന്നു ബലാസ്റ്റ് ക്വിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റെയിൽവേ ട്രാക്കില്ലേ ട്രാക്കിൻ്റെ എന്ന് വെച്ചാൽ ആ സ്ലീപ്പറിൻ്റെ പോഷനില്ല സ്ലീപ്പർ സ്ലീപ്പറിൻ്റെ പോഷൻ്റെ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബലാസ്റ്റിൻ്റെ ആ ഒരു ഡെപ്ത്തിനാണ് ബലാസ്റ്റ് കുഷ് എന്ന് പറയുന്നത് പിന്നെ ബലാസ്റ്റ് ഷോൾഡർ എന്ന് പറയുന്നത് ബലാസ്റ്റ് പ്രൊവൈഡ് ബിയോണ്ട് ദി സ്ലീപ്പർ എഡ്ജ് ബേസ് എന്ന് പറയുന്നത് ബോട്ടം വിത്ത് ഓഫ് ബലാസ്റ്റ് ബെഡിന് ഫോർമേഷൻ വിത്ത് ഞാൻ പറഞ്ഞു ടോപ്പ് വിത്ത് ഓഫ് എംബാക്മെൻറ്റ് അല്ലെങ്കിൽ ബോട്ടം വിത്ത് ഓഫ് കട്ടിങ് ആണ് സെസ് വിത്ത് എന്ന് പറഞ്ഞാലും വിത്ത് ഓഫ് ഫോർമേഷൻ ബിയോണ്ട് ദി ടോയ് ഓഫ് ദി ബലാസ്റ്റ് ആണ് ഓക്കെ അപ്പം പിന്നെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പോലെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബ്രോഡ് ബ്രോഡ്ഗേജിൻ്റെ

അടുത്തത് മൂവിങ് ഓൺ ടു കമ്പോണൻ പാർട്സ് ഓഫ് എ റെയിൽവേ ട്രാക്ക് ഫസ്റ്റ് വൺ ഏതാണ് റെയിൽസ് അല്ലേ അപ്പം റെയിൽ എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഐസ് സെക്ഷനാണ് അല്ലെ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ താരത്തെ ഫിഗർ കണ്ടോ ക്രോസ് സെക്ഷൻ ഓഫ് റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അടുത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ മെയിനില് ഹെഡ് പോർഷനും താരത്തെ ഫുഡ് പോർഷനും രണ്ടും രണ്ടല്ലേ അതുകൊണ്ടാണ് അത് ആണെന്ന് പറയുന്നത് അപ്പം രണ്ട് റെയിലുകൾ പാരലായിട്ട് ലേ ചെയ്യുന്നത് ഈ സ്ലീപ്പറിന്റെ മേലിൽ കൂടെ ആയിരിക്കും ഇനി റെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഒന്നുകിൽ ഫിഷ് പ്ലേറ്റ് വെച്ചിട്ടോ വെൽഡിങ്ങോ വെച്ചിട്ടോ ആയിരിക്കും ഇമേജ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇമേജ് രണ്ട് റെയിലുകൾ തമ്മിൽ ഫിഷ് പ്ലേറ്റ് വെച്ച് കണക്ട് ചെയ്ത് ഒരു പ്ലേറ്റ് അതിൽ നട്ട് ആൻഡ് ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു റെയിൽസുകൾ തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും പ്രോപ്പർ ആക്കണം കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നാലേ നമുക്കൊരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ട്രെയിൻ അവിടെ സാധ്യമാകത്തുള്ളൂ ഇനി മൂവിങ് ഓൺ ടു ഫങ്ഷൻസ് ഓഫ് റെയിൽ റെയിൽ ഷുഡ് പ്രൊവൈഡ് ഹാർഡ് സ്മൂത്ത് ആൻഡ് അൺചേഞ്ചിങ് സർഫസ് പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ മൂവിങ് ലോഡ് ഈസിലി ആയി ഈസിലി പോകാൻ വേണ്ടി നല്ലൊരു സ്മൂത്ത് സർഫസ് പ്രൊവൈഡ് ചെയ്യണം അതുപോലെ തന്നെ അത് ഹാർഡ് ആയിരിക്കണം പിന്നെ ഈയൊരു മൂവ്മെൻറ്റ് കാണും ചേഞ്ച് ഒന്നും ഉണ്ടാകാത്ത ടൈപ്പ് ഓഫ് സർഫസ് ആയിരിക്കണം അതുപോലെ തന്നെ ഫ്രിക്ഷൻ ബിറ്റ്വീൻ സ്റ്റീൽ വീൽ ആൻഡ് സ്റ്റീൽ റെയിൽ എപ്പോഴും കുറവായിരിക്കണം ഓക്കെ അടുത്തത് സ്ട്രെസ്സസ് ഒക്കെ ബിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ന് വെച്ചാൽ ഹെവി വെട്ടിക്കൽ ലോഡ് കാരണം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് ലാറ്ററൽ ഫോഴ്സ് കാരണം അവിടെ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് ബ്രേക്കിംഗ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ തെർമൽ സ്ട്രെസ്സസ് ഉണ്ടാകുന്നുണ്ട് ഈ ടെമ്പറേച്ചർ ചേഞ്ച് കാണും ബ്രെയിൽസിലൊക്കെ സ്ട്രെസ് ഉണ്ടാകും ഇതിനെല്ലാം ബിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കണം അടുത്തത് ലോഡ് ഉണ്ടാവുമല്ലോ ഹെവി ലോഡ് അത് സ്ലീപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അത് കഴിഞ്ഞ് അത് കൺസിക്വൻ്റ് ബലാസ്റ്റിലോട്ടും പിന്നെ താഴെയുള്ള ഫോർമേഷനിലോട്ടും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റെയിൽ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി മൂവിങ് ഓൺ ടു റെക്വയർമെൻറ്റ്സ് ഓഫ് റെയിൽ അതും പഠിക്കണം കേട്ടോ അപ്പം കുറേ റെക്വയർമെൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും മെയിൻ ആയിട്ടുള്ള റെക്വയർമെൻറ്റ് ഇത്രയാണ് ഇതെങ്കിലും പഠിക്കണം കേട്ടല്ലോ അപ്പം ഇറ്റ് ഷുഡ് മെയ്ഡ് അപ്പോൾ പ്രോപ്പർ കോമ്പോസിഷൻ ഓഫ് സ്റ്റീൽ അപ്പം സ്റ്റീലിൻ്റെ പ്രോപ്പർ കോമ്പസിഷൻ ആയിരിക്കണം എന്ന് വെച്ചാൽ ഇമ്പ്യൂർ മെറ്റീരിയൽസ് ഒന്നും അതിൽ കാണാൻ പാടില്ല അതുപോലെ തന്നെ വെറ്റിക്കൽ സ്റ്റിഫ്നസ് ആവശ്യത്തിന് വേണം എന്നാലേ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ലാറ്ററൽ ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഹെഡ് പോർഷനില്ലേ അതിന് ആവശ്യത്തിനുള്ള ഡെപ് വേണം എന്നാലേ വെർട്ടിക്കൽ വിയറിനെ ഒക്കെ താങ്ങാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വെബ് പോർഷൻ തിക്കായിരിക്കണം സോ ദാറ്റ് ലോഡിനെ ബിയർ ചെയ്യാൻ പറ്റും പിന്നെ ഫ്ലെക്സറൽ റിജിഡിറ്റി ഒക്കെ കിട്ടും ഇനി ഫൂട്ട് പോർഷന് ആവശ്യത്തിന് വൈഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു കേർവ് ഒക്കെ വരുമ്പോൾ ഓവർ ടേണിംഗ് ഒക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഫുഡ് പോർഷൻ വൈഡ് ആയിരിക്കണം അടുത്ത റെക്വയർമെന്റിന് ഒരു മൂന്നാലെണ്ണങ്ങളുണ്ട് അടുത്ത റെക്വയർമെന്റ് എന്താന്ന് വെച്ചാൽ ഹെഡ് പോർഷൻ ഇല്ലേ ഹെഡ് പോർഷന്റെ ആ ഒരു ബോട്ടും ഫുഡ് പോർഷൻ്റെ ആ ടോപ്പ് ആയിട്ടുള്ളൊരു ടോപ്പ് പോഷനില്ല അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷേപ്പിന് ഒരു വ്യത്യാസമുണ്ട് ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഫിഷ് പ്ലേറ്റ് യൂസ് ചെയ്യല്ലോ ആ ഫിഷ് പ്ലേറ്റീന്ന് താഴോട്ട് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ ഓക്കെ അതുപോലെ തന്നെ റെയിൽ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി മിഡ് ഹൈറ്റിലായിരിക്കണം എന്നാലേ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ഈക്വൽ ആകത്തുള്ളൂ അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് റെയിൽ എന്ന് പറയുന്നത് സെവൻ ട്വൻറ്റി ടു സെവൻറ്റി ടു സോറി സെവൻറ്റി ടു കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിലും കുറയാൻ പാടില്ല ടെൻസൈൽ സ്ട്രെങ്ത് അതുപോലെ തന്നെ നമ്മൾ റെയിൽ സ്പെസിമിൻ ഇല്ലേ റെയിൽ സ്പെസിമിൻ അങ്ങ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന അവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ട് വന്ന് വന്നങ്ങ് നമ്മൾ യൂസ് ചെയ്യുക അല്ല ചെയ്യുന്നത് നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഫ്രാക്ചർ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും അങ്ങനെ ഇന്ത്യൻ റെയിൽവേ സ്റ്റാ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ പറയുന്ന രണ്ട് ടെസ്റ്റാണ് ഫോളിങ് വെയ്റ്റ് ടെസ്റ്റ് ബ്ലോയർ ഫോൾഡിങ് വെയിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ടപ്പ് ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റും ചെയ്തിട്ട് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ ആ റെയിൽ സ്പെസിമെന്റ് യൂസ് ചെയ്യത്തുള്ളൂ ഇന്ത്യയിൽ ഓക്കെ അപ്പം ഇത്രയായിരുന്നു ബേസിക് റെക്വയർമെൻറ്സ് ഓഫ് റെയിൽ റെയിലിൽ എന്തൊക്കെ റെക്വയർമെൻറ്സ് വേണമെന്നുള്ളതും അതിൻ്റെ ഫംഗ്ഷൻസും പഠിക്കണം ഓക്കെ അപ്പോൾ ആ ഇമേജ് ഒരു റെയിൽ വരയ്ക്കാനുള്ള ഒരു പടവും ആ ഒരു ഐ സെക്ഷനിലെ അതൊക്കെ വരയ്ക്കാനും പഠിക്കുക പിന്നെ അടുത്ത സ്ലൈഡ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഫിഷ് പ്ലേറ്റ് വെച്ച് കണക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ അതാണ് ഇണ്ട് ഇങ്ങനത്തെ പ്ലേറ്റ് ഉണ്ട് അതിനെ നമ്മൾ നട്ട് ആൻഡ് ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യും പിന്നെ നേരത്തെ കണ്ടാക്ക കാര്യങ്ങൾ തന്നെയാണ് സ്ലീപ്പേഴ്സ് ബലാസ്റ്റ് ഫാസ്റ്റിങ് ആ കണക്ഷൻ ചെയ്യുന്ന സാധനം ഒക്കെ ഓക്കെ ഇനിയും മൂവിങ് ടു സെക്കൻഡ് കമ്പോണൻ സെക്കൻഡ് കമ്പോണൻ്റ് ഏതാണ് റെയിൽ ഇരിക്കുന്നത് റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ സ്ലീപ്പേഴ്സ് അല്ലേ അപ്പം സ്ലീപ്പേഴ്സ് എന്ന് വെച്ചാൽ അത് റെയിൽസിനെ ട്രാൻസ്ഫേഴ്സായിട്ട് പെർപ്പനിക്കുലായിട്ടാണ് അത് ലേ ചെയ്തിരിക്കുന്നത് റെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഫിക്സ് ചെയ്യുന്നതും ഒക്കെ ഈ സ്ലീപ്പേഴ്സാണ് അപ്പം ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനും റെയിൽസ് ചെയ്യുന്ന ബലാസ്റ്റിലോട്ട് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത് സ്ലീപ്പേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കിയാലോ റെയിൽസിനെ പ്രോപ്പറായിട്ട് ഗേജ് ലെന്തിൽ വെക്കാൻ നമുക്ക് സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ റെയിൽസിനെ പ്രോപ്പർ പൊസിഷനിൽ വെക്കാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സ്ലീപ്പേഴ്സ് ഒരു യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ ഈക്വലി യൂണിഫോമിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പിന്നെ ലോഞ്ഞ് ട്യൂൺ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും നമുക്ക് സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യാം ഫൈനലി നമുക്ക് പറയാൻ പറ്റുന്നത് റെയിലും ബലാസ്റ്റും തമ്മിൽ ഒരു ഇലാസ്റ്റിക് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത് അതായത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഇലാസ്റ്റിക് മീഡിയമായിട്ട് ആക്ട് ചെയ്യാൻ നമുക്ക് സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യാം ഇനിയും മൂവിങ് ഓൺ ടു അതിൻ്റെ റെക്വയർമെൻറ്റ്സ് ഓക്കെ സ്ലീപ്പേഴ്സിൻ്റെ റെക്വയർമെൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ലോഡ് ഉണ്ടാവുമല്ലോ ആ ലോഡ് ഉണ്ടാവുമ്പോൾ ഒരു ബീം ആയിട്ട് നമ്മുടെ ഈ സ്ലീപ്പർ ആക്ട് ചെയ്യും അപ്പം അതിനനുസരിച്ച് അത് സ്ട്രോങ് ആയിരിക്കണം അതുപോലെ തന്നെ ഒരു ബീറിങ് ഏരിയ ഫോർ റെയിൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ സഫിഷ്യൻറ്റ് വെയിറ്റ് വേണം എന്നാലും സ്റ്റെബിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഈ സ്ലീപ്പേഴ്സിലോട്ട് റെയിൽസിനെ ഫിക്സ് ചെയ്യുകയും അല്ലെങ്കിൽ റെയിൽസിനെ എടുക്കാനും ഈസിലി നമുക്ക് പറ്റണം അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ അതുപോലെ തന്നെ ബലാസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴും റീപ്ലേസ് ചെയ്യുമ്പോഴും ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റണം പിന്നെ വൈബ്രേഷൻസും ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവില്ല ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് സ്ലീപ്പേഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൂവിങ് ഓൺ ടു തേർഡ് കമ്പോണൻ തേർഡ് കമ്പോണൻ്റ് ഏതാണ് ബലാസ്റ്റ് അല്ലേ അപ്പം ബലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാനുലർ ഗ്രിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പം അത് സ്ലീപ്പേഴ്സിൻ്റെ ബിലോ ആയിട്ടും അതിൻ്റെ അറൗണ്ട് ആയിട്ടുമാണ് നമ്മളത് പാക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ സാധാരണ സ്റ്റോൺ ബലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ മുടിയുള്ള സ്റ്റാർട്ടിങ്ങിൽ ഹൈ സ്പീഡ് ട്രാക്ക് പറഞ്ഞില്ലേ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ നമ്മൾ ബലാസ്റ്റ് യൂസ് ചെയ്യത്തില്ല എന്ന് കാരണം അത് സ്പീഡ് നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിൻ ആയിരിക്കും ആ ട്രാക്കിൽ കൂടെ പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഈ ബലാസ്റ്റൊക്കെ യൂസ് ചെയ്താലും അത്രയും സ്പീഡ് പോകുമ്പോൾ വേണമെങ്കിൽ ഈ ബലാസ്റ്റൊക്കെ ഇനി തെറിച്ച് പോകാനും അങ്ങനെ ഒത്തിരി അഡ്വ ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ചില പുറത്ത് റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറം ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ അത്രയും സ്പീഡിൽ പോകുമ്പോൾ ഈ ഈ ബലാസ്റ്റൊക്കെ തെറിച്ച് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കേസിലൊന്നും ബലാസ്റ്റ് യൂസ് ചെയ്യത്തില്ല അപ്പോൾ മിക്കവാറും ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ട്രെയിനൊക്കെ മിക്കവാറും ഹൈ സ്പീഡായിരിക്കും എന്ന് വെച്ചാൽ ബലാസ്റ്റിലെസ് റെയിൽവേ ട്രാക്കാണ് ഓക്കെ ഇനിയും ബലാസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പേഴ്സിന് പൊസിഷനിൽ വെക്കാനും ലാറ്ററൽ ലോഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും ബലാസ്റ്റ് ഈ സ്ലീപ്പറിന് വേറെ അധികം മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ അതിനെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്ലീപ്പേഴ്സിൽ നിന്ന് സബ് ഗ്രേഡിലോട്ട് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യും പിന്നെ ഇലാസ്റ്റിസിറ്റിയും റിസൈലൻസും എന്ന് വെച്ചാൽ ആ ഷോക്ക് അബ്സോർബൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ബലാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എഫക്റ്റീവ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ നമ്മൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ ഈ ഔട്ടർ റെയിലിന് കേർവ്സ് വരുമ്പോൾ അവിടെ ആ ഒരു സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ബലാസ്റ്റാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു ഔട്ടർ റെയിലിൻ്റെ അവിടെ ഇച്ചിരി കൂടുതൽ ബലാസ്റ്റ് വെക്കും ഓക്കെ മൂവിങ് ഓൺ മൂവിങ് ഓൺ ടു റെക്വയർമെൻറ്റ്സ് ഓഫ് ബലാസ്റ്റ് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് വേണം എന്നുവെച്ചാൽ പറ എന്ന് വെച്ചാൽ ഈ ഹെവി ലോഡല്ലേ വരുന്നത് മൂവ് ചെയ്യുമ്പം ട്രെയിൻ മൂവ് ചെയ്യുമ്പം ആ ഹെവി ലോഡിന് സമയത്ത് അത് ക്രഷ് ആകാൻ പാടില്ല നമ്മുടെ അപ്പം അതിനനുസരിച്ച് അത് സ്ട്രോങ് ആയിരിക്കണം അതുപോലെ തന്നെ അബ്രഷൻ ബിയറിങ് ആക്ഷൻ ഒന്നും ഉണ്ടാകാത്ത ടൈപ്പ് ആയിരിക്കണം ഡ്യൂറബിൾ ആയിരിക്കണം അപ്പം അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ബലാസ്റ്റിൻ്റെ ആ ഒരു ഗ്രാനുലർ മെറ്റീരിയൽ റഫ് ആൻഡ് ആംഗുലർ സർഫസ് ആയിരിക്കണം എന്നാലേ അത് കറക്റ്റ് ഒരു ഗുഡ് ലാറ്ററൽ ആൻഡ് ലോങ്ട്യൂഡിൽ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടത്തുള്ളൂ നമുക്ക് നമ്മുടെ അതിന് മുകളിലിരിക്കുന്ന സ്ലീപ്പേഴ്സിന് അതുപോലെ തന്നെ ഗുഡ് വർക്കബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ ബലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാലും അത് ഈവൻലി നമുക്ക് സ്പ്രെഡ് ഒക്കെ ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ വർക്കബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ മൂവിങ് ലോഡിൻ്റെ സമയത്ത് ക്രഷ് ആകാൻ പാടില്ല എന്ന് പറയുന്നില്ലേ അത് അതെന്താണെന്ന് വെച്ചാൽ ക്രഷ് ആയാൽ പിന്നെ അത് ഫുൾ ഡസ്റ്റി അതുപോലെ തന്നെ മഡി ആകാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ചെളിഞ്ഞു വരും അതുപോലെ തന്നെ പൊടിയൊക്കെ ആകത്തില്ലേ പോയി കഴിഞ്ഞാൽ സോ അതുകൊണ്ട് അതിനാണ് പറയുന്നത് അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പാടില്ല സഫീഷ്യൻ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ബലാസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ പറഞ്ഞിരിക്കുന്നത് മെറ്റൽ സ്ലീപ്പേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും റെയിൽസ് യൂസ് ചെയ്യുള്ളൂ അപ്പം ഇതിനെയൊന്നും കെമിക്കലായിട്ട് ആക്ഷൻ ഒന്നും ഉണ്ടാകാത്ത ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ബലാസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത്രയായിരുന്നു റെക്വയർമെന്റ്സ് ഓഫ് ബലാസ്റ്റ് ഇനി മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് കമ്പോണന്റ് പാർട്ട് അതിനെ സബ്ഗ്രേഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഫോർമേഷൻ എന്ന് പറയാം അപ്പം നാച്ചുറലി ഒക്യൂറിങ് സോയിലാണ് നമ്മുടെ ട്രാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കുന്നത് അതിനെ നമുക്ക് എംബാക്മെന്റ് പോലെ അല്ലെങ്കിൽ കട്ടിങ്സ് പോലെ വെക്കാം ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ ഏറ്റവും ബിനീത് ഏറ്റവും ബിലോ ആയിട്ട് നമ്മൾ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് അപ്പം ഇതായിരിക്കും സ്മൂത്ത് ആൻഡ് യൂണിഫോം ബെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ റെയിൽവേ ട്രാക്ക് ട്രാക്കിരിക്കാൻ വേണ്ടി പിന്നെ ലോഡിനെ ബിയർ ചെയ്യും ഈ റെയിൽസിൽ നിന്ന് വരുന്ന ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഫൈനലി അത് സബ്ഗ്രേഡ് ലോട്ടാണ് വരുന്നത് അപ്പം അതിനെല്ലാം ബിയർ ചെയ്യും ഡ്രെയിനേജ് ഫെസിലിറ്റേറ്റ് ചെയ്യും പിന്നെ മൊത്തത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ട്രാക്കിന് തരുന്നത് ഫോർമേഷൻ ആയിരിക്കും ഓക്കെ അപ്പം റെക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പം യൂണിഫോം ട്രാൻസ്മിഷൻ ഓഫ് ലോഡ് കിട്ടുന്ന ടൈപ്പ് ലാർജ് ഏരിയ ആയിരിക്കണം പിന്നെ ഇനഫ് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഡ്രെയിനേജ് ഓഫ് വാട്ടർ നടക്കണം പിന്നെ വെതർ കണ്ടീഷൻസും അല്ലെങ്കിൽ അഡ്വേഴ്സ് ലോഡ് കണ്ടീഷൻസൊക്കെ ഉണ്ടാകുമല്ലോ ഈ സമയത്തൊന്നും ആ ഒരു സബ്ഗ്രേഡിൻ്റെ വോളിയത്തിലും മോയിസ്റ്റൊക്കണ്ടിലും അധികം വേരിയേഷൻസ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ മൊത്തത്തിലുള്ള നമ്മുടെ ട്രാക്കിൻ്റെ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കും ഓക്കെ ഇത്രയായിരുന്നു കമ്പോണൻസ് ഓഫ് റെയിൽവേ ട്രാക്ക് ഓരോ കമ്പോണൻസിൻ്റെയും റെക്വയർമെൻസും ഫംഗ്ഷൻസും നമ്മൾ പറഞ്ഞു അപ്പോൾ സിലബസിൽ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം പഠിക്കണം ഇനി ജസ്റ്റ് ഈ ഇമേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ ആയിട്ടുള്ള ബ്രോഡ്ഗേജ് ട്രാക്കിൻ്റെയാണ് ഇതൊരു എംബാക്മെൻറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇത് നോക്കുക സിലബസിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല സിലബസിൽ നമ്മളോട് ജസ്റ്റ് ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ എന്നേ വന്നിട്ടുള്ളൂ അതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു അല്ലേ ആ ഇമേജ് പഠിച്ചാൽ മതി ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ മതി ഇതിപ്പം ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് പോലെ പറഞ്ഞിരിക്കുവാണ് ഇതൊരു സിംഗിൾ ലൈൻ ആയിട്ടുള്ള ലൈനായിട്ടുള്ള ബ്രോഡ്ഗേജ് ട്രാക്കാണ് അപ്പം നോക്കിയാൽ ആ ഒരു എംബാക്മെന്റിൽ ഒറ്റ റെയിലേ ഉള്ളൂ അല്ലെ സിംഗിൾ ലൈൻ ആയിട്ട് നമ്മൾ സിംഗിൾ ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനേ ഉള്ളൂ നമ്മുടെ റെയിലിന്റെ അപ്പൊ അതിന്റെ ഇമേജ് ഒരു എംബാക്മെന്റിൽ തന്നെ ഒറ്റ റെയില് ഒരു എംബാക്മെന്റിൽ തന്നെ രണ്ട് റെയില് ഉണ്ടെങ്കിൽ അതിന് ടു ലൈൻ അല്ലെങ്കിൽ ഡബിൾ ലൈൻ നമുക്ക് പറയാം പിന്നെ ജസ്റ്റ് മാർക്കിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഫോർമേഷൻ വിത്തിൻ്റെ മാർക്കിങ് പിന്നെ ആ ഒരു ബലാസ്റ്റിൻ്റെ ഷോൾഡർ പോർഷൻ്റെ മാർക്കിംഗ് ഉണ്ട് ബെലാസ്റ്റ് ഇരിക്കുന്നത് ഹൈറ്റ് ഓഫ് എംപാക്മെൻറ്റ് സൈഡ് സ്ലോപ്പ് ഇതിന് താഴെയായിട്ട് സൈഡ് ഡ്രെയിൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ വാട്ട് ഡ്രെയിനേജിൻ്റെ കാര്യത്തിന് വേണ്ടി ഡ്രെയിനേജിൻ്റെ ഹെൽപ്പിന് വേണ്ടി സൈഡ് ഡ്രെയിൻസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ മാർക്കിങ്സും കാണിച്ചിട്ടുണ്ട് ഓക്കെ ഒരു സിംഗിൾ ലൈൻ ബ്രോഡ്ഗേജിൻ്റെ ഇമേജ് ഇനി അടുത്ത ഇമേജ് ഉണ്ട് ഫ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഡബിൾ ലൈൻ ബ്രോഡ് ബ്രോഡ്ഗേജ് എംബാക് ഗേജ് ട്രാക്ക് ഇതും ഒരു സിംഗിൾ എംബാക്മെന്റ് തന്നെ പക്ഷെ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡബിൾ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അത് കണ്ടോ അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഉള്ള ഒരു സ്ലോപ്പ് ഉള്ള ഏരിയ ആയിരിക്കും ഇത്ത ഇമേജ് പോലെ സ്ട്രെയിറ്റ് ഫ്ലാറ്റ് ആയിരിക്കില്ല ആ കേസിൽ നമ്മൾ എംബാക്മെൻറ് കൊടുക്കുമ്പം ഒരു സൈഡിൽ ഇച്ചിരി കൂടുതൽ ഒരു സൈഡിൽ ഇച്ചിരി കുറവും കൂടെ കൊടുത്തിട്ട് ഒരു ലെവലാക്കും ആ ഒരു ഫോർമേഷനെ ലെവലാക്കും ഗ്രേഡിനെ എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത് റെയിൽ കൊടുക്കുന്നത് ഇപ്പം ഡബിൾ ലൈൻ ആയിട്ടുള്ള ബ്രോഡ് ഗേജ് ഒറ്റ എംബാക്മെൻറ്റ് തന്നെ പക്ഷേ രണ്ട് ലൈൻ കൊടുത്തു ഇനി തൊട്ട് താഴത്തെ ഇമേജ് കണ്ടു അത് സിംഗിൾ ലൈൻ ആയിട്ടുള്ള ബ്രോഡ് ഗേജ് ട്രാക്ക് തന്നെ പക്ഷെ ഒരു കട്ടിങ്ങിലാണ് കണ്ടില്ലേ അവിടെ ഒരു നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിച്ചിട്ട് താത്തിട്ടായിരിക്കും സംഭവിക്കുന്നത് ആ ഏരിയ അതുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് അതിന് കട്ടിങ്ങിൽ കൊടുക്കുന്ന സിംഗിൾ ലൈൻ ബ്രോഡ്ഗേജ് എന്ന് പറയുന്നത് മറ്റേത് എംബാക്മെൻറ്റായിരുന്നു നമ്മൾ മണ്ണ് കൂട്ടി ഇങ്ങനെ ഇട്ടിട്ടായിരുന്നു ഇത് അവിടുന്ന് മണ്ണ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ട്രാക്ക് കൊടുത്തു ഓക്കെ അവിടെ മെയിൻ ആ ഒരു സൈഡിൻ്റെ സ്ലോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനൊരു സ്പോയിൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അതെന്ന് വെച്ചാൽ ഈ മണ്ണ് നമ്മൾ നമ്മളിവിടുന്ന് ഡിഗ് ചെയ്തെടുത്ത മണ്ണില്ലേ അത് ഇങ്ങനെ കൂട്ടിയിടുന്നതിനെയാണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ അറിഞ്ഞത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് ഇമേജും അത്ര നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് കാണിച്ചതേ ഉള്ളൂ എംബാക്മെൻറ്റ് നമുക്ക് രണ്ട് ആയിട്ടും രണ്ടെണ്ണം കൊടുക്കാം ഒറ്റണ്ണം കൊടുക്കാം അതിനെ സിംഗിൾ ലൈൻ എന്നും ഡബിൾ ലൈൻ എന്നും പറയാം ഈ കൂടാതെ നമ്മൾ കട്ടിങ്സിലും നമ്മൾ ട്രാക്ക് കൊടുക്കാറുണ്ട് അതിന് എത്ര എണ്ണം ഉണ്ടോ അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് സിംഗിൾ ലൈനോ ഡബിൾ ലൈനോ പറയാം ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ വണ് ഓക്കെ അപ്പം ഞാൻ നിങ്ങൾ അസൈമെൻറ്റ് ത്രീ ആയിട്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ലെക്ചർ നോട്ട് ഇരുന്ന് വായിച്ചിട്ട് കാര്യം മനസ്സിലായല്ലോ അത് പോയിൻറ്സ് ആക്കി എഴുതുക മൊത്തത്തിൽ കോപ്പി അടിച്ച് എഴുതണ്ട പോയിന്റ്സ് ആക്കി എഴുതുക ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഒന്ന് വരയ്ക്കണം അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും റെക്വയർമെൻറ്റ് ഒക്കെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി അപ്ലോഡ് ചെയ്യുക അസൈൻമെൻറ്റ് ത്രീ ആയിട്ട് ഇന്ന് രാത്രി പത്ത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു ലെവൻ പതിനൊന്ന് മണിക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസ് കിട്ടത്തുള്ളൂ സോ എല്ലാവരും ചെയ്യണം കേട്ടല്ലോ ഇനി അടുത്ത സ്ലൈഡിൽ അസൈൻമെൻറ് ഫോർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് എക്സ്ട്രാ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റെയിൽവേ അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റോഡ്വേ ആൻഡ് ഹൈവേ സോറി റോഡ് വേ ആൻഡ് റെയിൽവേ തമ്മിലുള്ള ഡിഫറൻസ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഗേജസ് ഓൺ ഇന്ത്യൻ റെയിൽവേയിൽ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ഗേജസ് ഏതാ സെർച്ച് ചെയ്താൽ മതി എല്ലാ ആൻസേഴ്സ് കിട്ടും ഡിഫ് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ റോഡ് വേ ആൻഡ് റെയിൽവേയും സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ടേബിൾ ഫോമിൽ തന്നെ കിട്ടും ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റെയിൽവേയും എന്നാണ് തുടങ്ങിയത് ഒരു വർഷങ്ങളൊക്കെ ഉണ്ട് കുറേ പ്ലാൻ അവർ അവരറക്കി ഫൈവ് ഇയർ പ്ലാൻ പിന്നെ അത് റിവൈസ് ചെയ്ത് സെക്കൻഡ് ഫൈവ് ഇയർ ഫൈവ് ഇയർ പ്ലാൻ അങ്ങനെ ഈ റിവൈസ്മെന്റ് വന്നു ആ കാര്യങ്ങൾ ഈ ഒരു അസൈൻമെൻറ്റ് അസൈൻമെന്റ് ഫോർ ആയിട്ട് നിങ്ങൾ പിന്നെ ഓണം അവധിയാണല്ലോ അപ്പം ആറാം തീയതിക്കുള്ളിൽ സെപ്റ്റംബർ സിക്സ്ത്തിനുള്ളിൽ ഓണർ ബിഫോർ സിക്സ് സെപ്റ്റംബർ സിക്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി അത് അസൈൻമെൻറ്റ് ഫോർ ആയിട്ട് കേട്ടല്ലോ ഇന്നത്തെ ലെക്ചർ നോട്ട് അസൈൻമെൻറ്റ് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പം മുഡ്യൂൾ വണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലെക്ചർ നോട്ട്സ് എല്ലാം എഴുതുക പഠിക്കുക എഴുതുക മാത്രം പോയാൽ അത് പഠിക്കണം ഓക്കെ ഇപ്പം സീരീസ് എക്സാം ഒക്കെ ഇനിയിപ്പം സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ കാണുമായിരിക്കും അപ്പം പഠിക്കുക എന്തായാലും സമയമുണ്ടല്ലോ ഒത്തിരി സമയമുണ്ടല്ലോ അപ്പം പഠിക്കുക കേട്ടല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജിനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇമേജ് കിട്ടും ഗൂഗിൾ ചെയ്യുമ്പോൾ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അപ്പം അപ്ലോ നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അസൈൻമെൻറ്റ് എഴുതുക ഓക്കെ